എന്റെ കുട്ടിക്ക് ഭയങ്കര മടിയാണ്. ക്ലാസ്സിൽ എത്ര പറഞ്ഞാലും ശ്രദ്ധിക്കുന്നില്ല. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു കാര്യം എത്ര തവണ പറഞ്ഞു കൊടുത്തിട്ടും അവൻ ഗ്രാസ്പ് ചെയ്യുന്നില്ല. ടീച്ചേഴ്സും പാരൻസും പലപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്തായിരിക്കും യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം? മേ ബി അത് ഡിസ്ലെക്സി ആയിരിക്കാം. ഡിസ്ലെക്സി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡിസ്ലെക്സി എന്ന് പറയുന്നത് റീഡിങ്ങിലുള്ള ബുദ്ധിമുട്ടാണ്. അവിടെ കുട്ടികൾ കാണിക്കുന്ന കുറച്ച് സിംപ്റ്റംസും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ വരിക, ലെറ്റർ റിവേഴ്സല് സംഭവിക്കുക, സ്കിപ്പ് ചെയ്ത് റീഡ് ചെയ്യുക, ഗസ്റ്റ് റീഡിംഗ് ഉണ്ടാവുക, ഫ്ലുവൻസി ഒട്ടുമില്ലാതെ വരിക, ഇതെല്ലാം ഡിസ്ലെക്സിയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന സിംപ്റ്റംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സിംപ്റ്റംസിലേക്കെല്ലാം കുട്ടിയെ ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലോ വർക്കിംഗ് മെമ്മറിയാണ്. നമുക്കറിയാം, വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കിപ്പോൾ ഒരു ഫോൺ നമ്പർ ഓർത്ത് വെക്കാനാണെങ്കിലും, അതുപോലുള്ള ഇൻഫർമേഷൻസ് ഓർത്ത് വെക്കാനായിട്ട്, മനക്കണക്ക് ചെയ്യാനായിട്ട്, അതോടൊപ്പം തന്നെ കുറച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനായിട്ട്, ഇതിനെല്ലാം വർക്കിംഗ് മെമ്മറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഡിസ്ലെക്സിയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്ലെക്സിയ ടെസ്റ്റ് നടത്തുന്നതിലൂടെ കുട്ടിയുടെ വർക്കിംഗ് മെമ്മറിയുടെ ലെവൽ അല്ലെങ്കിൽ കുട്ടിയുടെ മെമ്മറി ലെവൽ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊതുവേ ഡിസ്ലെക്സിയുള്ള കുട്ടികളുടെ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ലോ വർക്കിംഗ് മെമ്മറി ആയിരിക്കും അവർക്ക് പൊതുവേ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതലായിട്ടും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാതെ വരുന്നതും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതും, ഇത് അവരുടെ പഠനത്തെ സാരമായിട്ട് ബാധിക്കുന്നതും. ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് കുട്ടിക്ക് വേണ്ട രീതിയിൽ സ്റ്റഡീസിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തതും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റാത്തതും എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അവന് വേണ്ട രീതിയിലുള്ള സഹായവും ട്രെയിനിങ്ങും കൊടുക്കുന്നതിലൂടെ കുട്ടിയെ ഈ ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ കുട്ടിയെ മടിയന്മാർ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത കുട്ടികൾ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലൂടെ അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്.